പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പി എസ് സിയുടേതായി പുതുതായി നിരവധി നോട്ടിഫിക്കേഷനുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 7-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനാകും. ഏതൊക്കെ തസ്തികകളുടെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ തസ്തിക പോലീസ് കോൺസ്റ്റബിളിൻ്റേതാണ്. പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള പുരുഷന്മാർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനാവുക. കാറ്റഗറി നമ്പർ 537/2022. അടുത്ത തസ്തിക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത ഡിഗ്രി പാസ്സായിരിക്കണം എന്നതാണ്. കാറ്റഗറി നമ്പർ 486/2022. അടുത്ത തസ്തിക കൂലി വർക്കറുടേതാണ്. 7-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനാവുക. കാറ്റഗറി നമ്പർ 492/2022. ബികോം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാകുന്ന മറ്റൊരു തസ്തികയാണ് ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 530/2022. അതുപോലെ തന്നെ ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാകുന്ന മറ്റൊരു തസ്തികയാണ് മാർക്കറ്റിംഗ് ഓർഗനൈസർ. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 527/2022. കൂടാതെ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനാകും. കാറ്റഗറി നമ്പർ 520/2022. അടുത്തത് SC ST വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാകുന്ന ലാബോറട്ടറി അസിസ്റ്റന്റ് എന്ന തസ്തികയാണ്. SSLC ആണ് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യത. കാറ്റഗറി നമ്പർ 538/2022. അവസാനമായി പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാനാകും. കേരള PSC യുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തുന്നതിനായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.